നാറ്റത്ത് വീണാന്ന് തോന്നുന്നു. രാവിലെ ചെറിയ രീതിയിൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ചക്ക നഖത്തിൻ്റെ അത്രേ ഉള്ളൂ. ചക്കത്തിന് ചക്കയുടെ ചുള അഞ്ച് അതിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പത്തണ്ണം തിന്നാലും ഒരു ചുള തിന്നാ പോലെ ആവുള്ളൂ. ഇന്നലത്തെ മഴ നീ എടുത്തോളി, നീ എടുത്ത അവക്കും കൂടെ വെച്ചോ കൊടുക്ക്. അഹം പോലെ ആരാണ്ട് നഖം ഇതിനേക്കാൾ നീളമുണ്ട്. പുറകെ ഇരിക്കുന്ന എടുക്ക്. നമ്മൾ വലിയ ചക്കങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. തീ പിടിപ്പിക്കുന്ന വലിയ പണിയാണ്. ഇത് വണ്ടിയെ കൊണ്ടുപോയി എന്നാ ചീരയോ? ചീര ഇല്ലല്ലോ അതിനുള്ള.
അത് വേറെയാ. ഞങ്ങളുടെ വീട്ടിലെ ചക്കയും മാങ്ങയൊക്കെ കാറ്റത്ത് വീണ് തരത്തേ ഉള്ളൂ. ഞങ്ങളാരും കയറി പറിക്കാറില്ല, ആരും കയറ്റാറുമില്ല. സഹിക്കാട്ടെ, ഇങ്ങോട്ട് അങ്ങ് താഴെ വീഴും. വെള്ളഞ്ഞാലേ പ്രധാനം, വെള്ളം കയറിക്കണം. പൂഴച്ചക്കല്ലേ ഇത്? ഓക്കെ ഓക്കെ ശരി. ആൾക്കാർക്ക് അല്ല, അല്ലെങ്കിൽ ഇപ്പം അതിപ്പോ രണ്ടുമൂന്നെ മതിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ഒന്നും കാണിക്കാൻ. അമ്മ ഇപ്പൊ ആരും കളർ നോക്കത്തില്ല, മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് അല്ല ആരും ഇടുന്നേ. മാച്ചിങ് അല്ലാത്ത ബ്ലൗസ് എങ്കിലും വേണ്ട, ഞാൻ സാരി എടുക്കാറില്ലല്ലോ. എന്നാ ഒരു ബ്ലൗസ് മതി, എല്ലാത്തിനും അതിട്ടോ. മറ്റേ നമ്മളെ സന്തോഷം എനിക്കറിയാം കേട്ടോ. ചുമ്മാ ചുറ്റുമൊന്നുമല്ല, നല്ലൊരു മന്ത്രമുണ്ട്. കന്യാഭൂർണേശ്വരിക്കുള്ളൊരു മന്ത്രം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇടുന്ന വീഡിയോയിലുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അത് വെള്ളം തെറിച്ചതാണ്, ചൂട് വെള്ളം. ശ്യാമളയുടെ കഴിവാ, ശ്യാമള മാത്രല്ല കാക്കമാരെ കൂടെ കഴിവാ പണിക്കത്ത്. എന്റെ കുഴപ്പമില്ല, എനിക്ക് അരിടാനൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഇവരരി സംഭവം ഞാൻ പറയാം, ഇവരൊക്കെ അരി ഇടുന്നത് ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കാണ് അരി ഇടുന്നത്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ പോകും, കോളേജിലും പോകും പഠിക്കുന്ന. ഞാൻ പറഞ്ഞില്ല കല്യാണത്തിന് തല ഉച്ചവരെ കോളേജിൽ പോയിക്കൊണ്ട്. ഞാൻ അരി ഇടുന്നത് കണ്ടിട്ടില്ല. ശനിയും ഞായറും ശനിയാഴ്ച ഉണ്ട് ക്ലാസ്, ഞായറാഴ്ച ഉള്ളില്ലാത്ത ഞായറാഴ്ച രാവിലെ ആവുമ്പോ സുദീപ് പോകും. വിളിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര വെയിലാ, അങ്ങനെ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഇല്ലല്ലോ, ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയില്. വെയില് കാരണം വെയില് കുറഞ്ഞിട്ട് വന്നാ. വെയില് കുറഞ്ഞിട്ട് വന്നു.
നമ്മുടെ മരുമോ ഓ നിർബന്ധമില്ലെന്ന് പറ കൊടും മഴ വരുന്നുണ്ട്. ഉണങ്ങി ഓടിയല്ലോ ഇല്ലേ? ആ ഉണങ്ങിയത് ഇത് മാറ്റി മാറ്റിയാണോ കേട്ടെ? ഇത് മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. അതാ ഫ്രണ്ട് വീട് ഉണങ്ങാത്തോ? ഈ സാധനം വലിച്ചത് ഇങ്ങോട്ട് വെച്ചില്ലോ. ഓക്കെ, എടി ഉണങ്ങിയത് നനഞ്ഞത് മറ മാറ്റി മാറ്റി ഇടണമെന്ന് എനിക്കറിയാവോ? ഇതെടുത്തിവിടെ കൊടുത്ത് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. ഇവിടെ കൊടുത്ത് വലിക്കാം അങ്ങോട്ട്. എടി അവിടെ അല്ലടി, ഇവിടെ കൊടുത്തടി. ആ ഒക്കെ വരും. ആ ആ എന്നിട്ട് ആ പിന്നെ താഴെ പോകുന്ന പോലെ അല്ല ചോന്നു വെക്കടി എല്ലാം. എന്നിട്ട് വാ. ആ വാ റിവേഴ്സ് വാ. ഫ്രണ്ട് പൊക്കിയാൽ മതി, തിരിക്കണമെങ്കിൽ എളുപ്പം തിരിയും. ഓ തിരിക്കണമെങ്കിൽ ഫ്രണ്ട് പൊക്കാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? പൊക്കിയിട്ട് പിന്നെ തിരിക്കാത്ത പിന്നെ തിരിയത്തില്ല. കാറ്റ് കാറ്റ് കാറ്റ്. അയ്യോ ഇന്നത്തെ ഇന്നലത്തെ പോലത്തെ മഴ ഇന്ന് ഉച്ച കഴിഞ്ഞാ കേട്ടോ, നല്ല രാവിലെയായിരുന്നു. മറന്നുപോയാ കണ്ടോ, ഓടിക്കാനും അറിയത്തില്ല. ഇങ്ങോട്ട് കൊണ്ടു വാ. ആ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യ്. അറിയാവോ എടി ഫ്രണ്ട് പൊക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങുവത്. പിന്നെ ഭയങ്കര കനം, അത്രയും സാധനം വെച്ചോണ്ട് മഴ പെയ്ത് മഴ പെയ്ത്. ദേ ഇവിടെ വണ്ടി ഇതാ വെച്ചേക്കോ അവള്. വേണ്ട ഓ പുകച്ചു ബാക്കി തീക്ക് കഞ്ഞി വെന്തു വാർത്തു ചക്ക റെഡി അരിഞ്ഞിട്ടുണ്ട്. എന്താ മതി നിനക്ക് ചെവി ആകത്തില്ല അടി. ഇത്ര നേരം ഊതുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ പോളി വിളിച്ച് പറയാം.
ഇതിന് ഞാൻ ഇത്രയും ഉപ്പിട്ടത് അനുസരിച്ചാണ്. അരപ്പിനുള്ള ഉപ്പ് ഞാൻ ഇട്ടാ മതി. ഇതിനുള്ള ഉപ്പ് ഞാൻ അരപ്പിടാ നീയല്ലേ കൊണ്ടത്? ചെറിയൊരു പുളിപ്പ് പോലെ വന്നായിരുന്നു ചക്ക. ചോറൊന്നും വേണ്ട, മര്യാദക്ക് ചക്ക തോന്നി. ഞാൻ ഇത്ര നേരം വെച്ചു അടി പിടിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ മാറ്റിയതാ. വെള്ളം കൂട്ടിയാ പോരുന്നത്? അത് ഇത് വേവുള്ള ചക്കയാ. വേഗം ശരിക്കും വെള്ളം കുറെ എടി വെള്ളം ആവിക്കല്ലേ വെച്ചത്? ആവിക്കിന് അടിയിൽ വെള്ളം ഒഴിച്ച് ആവി തന്നെയാ. ആവി തന്നെയാ വേഗം. ഇല്ല ആരാണി അകത്തുള്ള എന്റെ ലൈറ്റ് കണ്ടില്ലേ? അവിടെ വീട്ടിൽ കൊടുത്തില്ല, കടയിൽ അങ്ങ് കൊടുക്കണം. പുള്ളി കേറുമെന്ന് പുള്ളിക്കാരി അവിടെ കാണൂടി. അതിനകത്ത് കയറി ആ മേശ കൊണ്ട് വെച്ചു പോയാലും മതി. ആ എവിടെയെങ്കിലും കൂടെ കട ചിലപ്പോൾ കാണുമെന്ന് നിർത്തില്ല. വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടേക്കുമായിരുന്നു. ഇവിടെ നോക്കിയിട്ട് പോ വീട്ടിൽ. വീട്ടിലൊന്ന് വിളിച്ചേര്. ചക്കക്കുരുവാ? ചക്കക്കുരു ഇന്നലെ എന്നാ കണ്ടപ്പോഴേ ചക്കക്കുരു ചോദിച്ചായിരുന്നു. ചക്കയാ ചോദിച്ചേ. ചക്ക ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്നു. ചക്ക ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അത് രാജേട്ടൻ അവിടെ നിട്ടോളാൻ പറഞ്ഞെന്ന്. പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പാട്.
ആരോട് ഞാൻ പറഞ്ഞു, അവള് പറഞ്ഞു മഴയാന്ന്. ഇല്ല നിനക്ക് ആ പാല് കയ്യിലുണ്ടെന്ന് വന്നാൽ അത് പിടിക്കാൻ വേണ്ടി ഞാൻ എത്രയാ ഈ പറയുന്നേ. നീ അവിടെ നീ നോക്കി നിൽക്കാൻ നിനക്ക് അവിടെ ഇറങ്ങി വന്നപ്പം. നിന്റെ ബ്രഷ് എടുത്ത് വെച്ചാ പോയി, താഴെ പോയണ്ടായിരുന്നു. ഡേ പോയി ബ്രഷ് എടുത്ത് നോക്കണേ. നമ്മളെന്തിനാണ് ചിരിച്ചേ? അപ്പയുടെ പുറകെ വന്നിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും. രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല എന്റെ ഫാമ. ഇന്ന് പകലൊന്നും വലിയ കാര്യമായിട്ട് മഴയില്ലായിരുന്നു, ഇപ്പം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് മാറും. ആ വരുന്നു.